ക്രാഷ് ആയാലൊന്നും ഈ പറയുന്ന കണക്ക് ലക്ഷങ്ങൾ നഷ്ടം വരില്ല. ഹായ്, വെൽക്കം ടു ആർ സി ആർ എക്സ്. നമുക്കൊരു അടിപൊളി സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങുന്നതും നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു സാധനം വാങ്ങുന്നതും. ഇവിടെ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഡോണയ്ക്ക് ഒരു സാധനം പറത്തണോ. ഇതാണ് സാധനം, നമ്മളൊരു ആർ സി പ്ലെയിൻ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ HW 33 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കളറ് എല്ലാം തന്നെ ആണോ എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ സ്പെക്ക് ജൈറോ ഒക്കെ ഉണ്ട് കേട്ടോ, ജൈറോ ഒക്കെ ഉണ്ട്. പിന്നെ USB ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നമ്മൾ വെച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് തുറന്ന് നോക്കാം. ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു, വെയിറ്റ് വളരെ കുറവാണ്, ഒട്ടും വെയിറ്റില്ല. അപ്പോൾ ആർ സി പ്ലെയിൻ, ആർ സി പ്ലെയിൻ നമ്മുടെ ആർ സി ചാനലിൽ നമ്മൾ ഇല്ലേ അടിച്ചോ. ഉണ്ട്, നീല കളറാണ് കേട്ടോ നമ്മുടെ ആർ സി പ്ലെയിൻ. ആ ഹാഡി പോയി, എങ്ങനെയുണ്ടാ കൊള്ളാവോ? ഏ, നമ്മൾ കണ്ട വീഡിയോ ഒക്കെ കണ്ട പ്ലെയിൻ തന്നെയല്ലേ. ഏ, സൂപ്പറാണോ? ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഓഫ്കോഴ്സ് ആർ സി പ്ലെയിൻ ഉണ്ട്. ഓക്കെ, എന്റെ മോന് വളരെ ലൈറ്റാണ് കേട്ടോ, അൾട്രാ ലൈറ്റ് എന്നൊക്കെ വേണേൽ പറയാം. വളരെ ലൈറ്റാണ് സാധനം, അടിപൊളി, നൈസ് നൈസ്. എങ്ങനെയുണ്ടോ വളരെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പിന്നെ എൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട്, ഇത് നമുക്കെല്ലാം മനസ്സിലായില്ല വേറെ ഭാഷ ആയതുകൊണ്ട്. പിന്നെ ഇത് അതിൻ്റെ വിങ്സ് ആണെന്ന് തോന്നുന്നു, ബാക്കിലൊക്കെ ഐസ് ബാറ്ററി ഉണ്ടോ? നമ്മുടെ എക്സ്മാക്സിൻ്റെ ഒക്കെ ബാറ്ററി ഉണ്ട്, ഇത്ര ചിത്രച്ചുള്ള ബാറ്ററി എടുത്ത് ഈ ബാറ്ററി ഉണ്ടോ? ഈ ബാറ്ററി എത്ര വോൾട്ട്? 3.7 സിംഗിൾ സെല്ലാണ് കേട്ടോ, 250 mAh ബാറ്ററി ഉണ്ട് കേട്ടോ, സിംഗിൾ സെല്ല്. അപ്പോൾ സിംഗിൾ സെൽ ബാറ്ററീസ് ആണോ, ഇത്രയേ ഉള്ളൂ. പ്ലെയിൻ ആയതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞ ബാറ്ററി വേണം. അതുപോലെ ഇതിൻ്റെ രണ്ട് ഇതിൻ്റെ ലിങ്ക്സ് ആണെന്ന് തോന്നുന്നു, ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വീലുകളാണെന്ന് കേട്ടോ, ലാൻഡിങ് ചാർജ് ചെയ്യാനുള്ളൊരു ചാർജ്. രണ്ട് പ്രൊപ്പല്ലറുകൾ കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു ഐസൽ എക്സ്ട്രാ തന്നാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇത് ടൂളാണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ നോർമൽ ആർ സിയുടെയൊക്കെ റിമോട്ട് പോലെ അല്ല കേട്ടോ, നോർമൽ ഇത് നമ്മുടെ ടോയ് കാറൊക്കെ ഓടിക്കുന്ന ടൈപ്പ് ഒരു റിമോട്ടാണ് കേട്ടോ. അപ്പോൾ നോർമൽ ബാറ്ററി ഇടണം എന്ന് തോന്നുന്നു. ഓ, ഇതിനകത്തൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, അതെ, ബാറ്ററി വെക്കാനുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാൻഡിങ് ഗിയേഴ്സ് ഒന്ന് സെറ്റ് ചെയ്യാം. ലാൻഡിങ് ഗിയർ ചെയ്യാമെന്ന് തോന്നുന്നു, ലാൻഡിങ് ഗിയർ ഇങ്ങനെയാണ് കേട്ടോ, യൂസ് ചെയ്തിട്ടുക. രണ്ടിലത്തെ അതുപോലെ ബാക്കിലത്തെ ലാൻഡിങ് ഗിയർ. ഓക്കെ, ആ അപ്പോൾ ലാൻഡിങ് ഗിയർ വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ്റെ ലാൻഡിങ് ഗിയർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിങ്സ് ആണ് കേട്ടോ, വിങ്സ്. ഓക്കെ, ഇതൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ രണ്ടുമൂന്നും സെറ്റ് ചെയ്തു. ഓക്കെ, സംഭവം സെറ്റായി. ഇനി ബാറ്ററി ഇടുക, പറപ്പിക്കുക. രണ്ട് മിനി മോട്ടോഴ്സ് ആണ്, ഫുൾ തെർമോക്കോളാണ് കേട്ടോ, ഫുൾ തെർമോക്കോളത്തെ ഫുൾ തെർമോക്കോൾ. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് ക്രാഷ് പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇത് കൊട്ടിച്ചൊക്കെ വെച്ചു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഇതേ ഇത് പോയി ഇടിക്കാതെ ഇടിച്ചാൽ ആ ഇമ്പാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കേബിൾ ഉണ്ടോ, റെഡും ബ്ലാക്കും, ഈ റെഡും ബ്ലാക്കും ഒരു കാരണവശാലും മാറിപ്പോയത്, അത് മാറിപ്പോയാൽ അത് അടിച്ചു പോകും. ഇത് പെയർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഇത് ലൈറ്റിൻ്റെ കൺട്രോളാണ് കേട്ടോ. അതുപോലെ ഇത് നല്ല സ്പീഡ് കൂട്ടാൻ വേണ്ടി ചെയ്തത്. ഇത് റൈറ്റ് ലെഫ്റ്റിൻ്റെ ട്യൂണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് സംഭവം. അതെ, പഠിച്ചോ, ഓണാക്കി തരാം. ഇത് താഴെ ഉണക്കുക, ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, മേലിൽ ലൈറ്റ് ഒന്നുമില്ല, അടി ലൈറ്റൊക്കെ ഉണ്ട്. അതെ, പിടിച്ചോ, അടി അങ്ങനെ പിടിച്ചോണേ, ഏ ഞാൻ ഓണാക്കി നോക്കട്ടെ. അപ്പോൾ ഇത് ഓണാക്കി അടിച്ചു പോയി ഗൈസ്. അതെങ്ങനെ? ആ ലൈറ്റ് ഓഫ് ആയി കേട്ടോ. ഓ, ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. ഓ, ഒന്നും ഞാൻ ഇത് ക്രാഷ് ലാൻഡ് ചെയ്തു.
ഗൈസ് ഈ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആണ്. ഇത് ഒരുപാട് തവണ പറയാൻ വേണ്ടിട്ടും ഈ പ്ലെയിൻ ഒരു കുഴപ്പമില്ല എന്ന് പറയാം. ഞാൻ ശരിക്കും ആണെങ്കിൽ ഞെട്ടിപ്പോയി. ഏത് പ്രായക്കാർക്ക് ഓടിക്കാം, ഞാനൊരു ബീനർ ആണ്, എനിക്ക് ഇത്ര തവണ ഫ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് സൂപ്പറായിട്ട് ഫ്ലൈ ചെയ്യാം. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ചത് 3000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ആമസോണിൽ 2000-2500 രൂപയ്ക്ക് ഇത് സംഭവം കിടപ്പുണ്ട്. പക്ഷേ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ നോക്കിയിട്ടില്ല, കാരണം നമുക്കറിയില്ല എന്താണ് വരാൻ പോകുന്നതെന്നും. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, അത്യാവശ്യം അത് പല പക്ക ബിഗിനർ ഫ്രണ്ട്ലി സാധനം. ഇതിന് ഇത്രയും ഫണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹോബി ഗ്രേഡ് സാധനമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിളി പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മമാരി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ആർ സി കാർസ് നമ്മൾ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ആർ സി പ്ലെയിൻ ലൈഫിൽ ആദ്യമായിട്ട് പറത്തുമാണ്. അത്രത്തോളം നല്ല സാധനമാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കാം. ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പീസ് എങ്ങനെയിരിക്കും എന്നുള്ളതിന് അപേക്ഷിച്ചിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ഡാമേജ് ആയ പീസൊക്കെ കിട്ടിയിട്ട് പിന്നെ എന്നൊന്നും പറയരുത്, നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു പറയുകയാണ് കാര്യമുള്ള പോലെ. പക്ഷേ നല്ല സ്പേസ് വേണം അത് പറത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാൻ കണ്ടതിലുള്ള ഒരു എനിക്ക് തോന്നിയൊരു സംഭവം, അത്യാവശ്യം നല്ല സ്പേസ് വേണം, അല്ലാതെ നമുക്കിത് പറത്താൻ അത്ര സേഫ് അല്ല. കാര്യം മരത്തിന് മേളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കയറി എടുക്കേണ്ടി വരും, അത് ഭയങ്കര പാടാണ്. പക്ഷേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും ഇത് നമുക്ക് പറത്താൻ എളുപ്പമാണ്. ആയാലൊന്നും ഈ പറയുന്ന കണക്ക് ലക്ഷങ്ങൾ നഷ്ടം വരില്ല. പിന്നെ നമുക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഫണ്ണ് വ്യത്യാസമുണ്ട്. ലക്ഷങ്ങൾ മുടക്കുന്നതിലുള്ള ഫണ്ണും ഈ 1000-2000 രൂപയ്ക്കും 2500 രൂപയ്ക്കും മേടിക്കുന്ന ഒരു സാധനത്തിൽ നമുക്ക് ഓടിക്കുന്നതിൻ്റെ ഫണ്ണും തമ്മിൽ നല്ല വ്യത്യാസം വരും. പക്ഷേ എങ്കിലും ഒരു ബിഗിനേഴ്സിന് പറ്റിയ ഒരു പക്ക സാധനമാണ് കേട്ടോ, പ്രോപ്പർ സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ സാധനം. ഗൈസ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്. We were